ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു ധമാക്ക അൺലിമിറ്റഡ് റഫർ ട്രിക്ക് ആണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു പുതിയൊരു കിട്ടുകാച്ചി ആപ്ലിക്കേഷൻ, സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷനും അതിൻ്റെ ഒരു റഫർ ബൈപാസ് ട്രിക്കും ആണ്. ഒരു റഫർ ചെയ്തത് ശരി നമുക്ക് റഫറിന് 300 രൂപ വരെയൊക്കെ കിട്ടുന്നുണ്ട്. അത് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നമുക്ക് റഫർ ട്രിക്ക് ചെയ്യാൻ വേണ്ടി, അൺലിമിറ്റഡ് ട്രിക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ജിമെയിൽ ആവശ്യമില്ല, ഫോൺ നമ്പർ ആവശ്യമില്ല, OTP ആവശ്യമില്ല. ഫുള്ളായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് ഇതിൽ എന്ത് ചെയ്യാം, റഫർ ആഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് ആഡ് ചെയ്യാം. അതെങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഒരുപാട് നാളായി നമ്മളിങ്ങനത്തെ ധമാക്ക ട്രിക്സ് കാര്യങ്ങൾ ഇട്ടിട്ട് ഒരുപാട് നാളായി ഇങ്ങനത്തെ കിഡിലൻ ട്രിക്ക് വന്നിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ പുതിയൊരു ആപ്ലിക്കേഷനാണ്, ഇപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇനി പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുമെന്ന് അറിയില്ല, അത് പെട്ടെന്ന് യൂസ് ചെയ്യാം. ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ്, എൻ്റെ ഫ്രണ്ടിൽ കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ സെൽഫ് ഏണിംഗ് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കേൺ ചെയ്യാം. അത് കൂടാതെ ഇതൊക്കെ ഇതിനോടൊപ്പം തന്നെ റഫർ ബൈപാസ് ട്രിക്ക് കൂടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും വീഡിയോ, നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണുക. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യായിരിക്കും വീഡിയോ കാണാൻ വേണ്ടി. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കാണ് നഷ്ടം. ഇതുപോലുള്ള കിഡിലൻ ട്രിക്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മിസ്സായി പോകും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഉള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ബെൽ നോട്ടിഫിക്കേഷൻ. ജസ്റ്റ് നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തൊന്ന് ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ ഇട്ട് വെക്കുക, കാരണം എന്നാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല. ഇനി നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. അവർ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക, ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്ത് ജസ്റ്റ് ഒന്നുകൂടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം പ്രോബ്ലം സോൾവ് ആവാൻ ചാൻസ് ഉണ്ട്. ടെലിഗ്രാം ചാനൽ മസ്റ്റായി കൊണ്ട് പുതിയ ആപ്ലിക്കേഷൻസ്, സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ ക്യാമ്പയിന്, ധമാക്ക ലൂട്ട്സ് ഒക്കെ എല്ലാം നമ്മൾ എന്ത് ചെയ്യാം, ടെലിഗ്രാമിലാണ് അപ്ലോഡ് ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിഡിലൻ വീഡിയോയിലോട്ട് സ്വാഗതം. ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് 23 സെപ്റ്റംബർ, ഇന്നലെ കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫാണ്. 23 സെപ്റ്റംബർ 11:38 രാത്രി കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫാണ്. അവരുടെ പേരിൽ തന്നെ പേയ്മെൻറ്റ് റിസീവ് ആകുന്നുണ്ട്, 234 രൂപ. അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കി എങ്ങനെയാണ് ആപ്ലിക്കേഷനിൽ സൈനപ്പ് ചെയ്യുക, എങ്ങനെയാണ് വർക്ക് ചെയ്യുക, എങ്ങനെയാണ് ട്രിക്ക് ചെയ്യാം നോക്കാം. ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങളത് ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ബ്രൗസറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. വെറും 6 MB മാത്രമേ ഉള്ളൂ ആപ്ലിക്കേഷൻ്റെ സൈസ്, 6 MB. സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളൂ, പെട്ടെന്ന് ഡൗൺലോഡ് ആവും. ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. പൈസ ക്ലബ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്, പുതിയ ആപ്ലിക്കേഷനാണ്. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് കാണാം, ഇപ്പോൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക്. അപ്പോൾ നിങ്ങൾ ഇഷ്ടേതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യുക. ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ സൈൻ ഇൻ ആണെങ്കിൽ സൈൻ ഇന്. ഏതായാലും നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഇത് കൊടുത്താലും നിങ്ങൾക്ക് അടുത്തൊരു സ്റ്റെപ്പിൽ എൻ്റർ യുവർ റഫർ കോഡ് ചോദിക്കും. റഫർ കോഡ് മസ്റ്റായിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവില്ല. റഫറൽ കോഡ് ഇവിടെ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ റഫറൽ കോഡ് ഉണ്ട്, അത് നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ ഹാഷ് ഇട്ട് കൊടുത്തു. അതായത് ഹാഷിൽ ക്ലിക്ക് ചെയ്താൽ നേരെ സെർച്ചിലോട്ട് പോകും യൂട്യൂബിൻ്റെ. അവിടെ നിന്ന് അത് കോപ്പി ചെയ്യുക, ഹാഷ് കട്ട് ചെയ്ത് ബാക്കി ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നിന്ന് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലാ വെച്ചാൽ റഫറൽ കോഡ് നോക്കി അടിച്ചാൽ മതി. എന്നിട്ട് സബ്മിറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് നേരെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിലോട്ട് പോകും. ആപ്ലിക്കേഷൻ മെയിൻ ഇൻ്റർഫേസിലോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളെല്ലാവരും ഒരുപാട് ആപ്ലിക്കേഷൻ കണ്ടാണ്. ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന ഓഫറാണ്. പക്ഷേ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസിൻ്റെ അതിൽ തന്നെ റഫറിന് നമ്മളെ പക്ക എമൗണ്ട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് രീതിയിൽ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇഷ്ടത്തിന് ഇതിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാനാണോ, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. 20 രൂപയൊക്കെ കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് എടുത്ത് ഉടനെ ആക്ടിവേറ്റ് ചെയ്യണം അക്കൗണ്ട്. അതായത് ഓരോ ഓഫർ കംപ്ലീറ്റ് ചെയ്യണം. ബെസ്റ്റ് ഓഫർ, ഓക്കെ ക്രെഡിറ്റ് എന്ന് പറയും. നിങ്ങൾ ഏറ്റവും താഴോട്ട് പോവാം. ഏറ്റവും താഴെ ഇപ്പം ഞാനത് ചെയ്തുകൊണ്ട് എനിക്കിവിടെ കാണില്ല. അപ്പോൾ ഏറ്റവും താഴെ പോയാൽ നിങ്ങൾക്ക് ഓക്കെ ക്രെഡിറ്റ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ച് നമുക്ക് സെൻറ്റർ ബട്ടൺ അടിച്ചിട്ട് ഇതാണ് ആപ്ലിക്കേഷൻ. ഓക്കെ ക്രെഡിറ്റ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. അത് നിങ്ങൾക്കിവിടെ കാണാം ഓക്കെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ഡൗൺലോഡ് ചെയ്താൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി, ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ സൈനപ്പ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്താൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അവിടെ നിന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട്. അപ്പോൾ തന്നെ എന്താ നമുക്ക് ജസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആക്ടിവേറ്റ് ആയിട്ട് നമ്മുടെ ബാലൻസ് ഇതിലേക്ക് വാലറ്റിലോട്ട് കയറുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞില്ല, കാരണം നിങ്ങൾക്ക് അറിയാം ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എല്ലാ നല്ല ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ഓഫറിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാൾ ആൻഡ് രജിസ്റ്റർ 3 രൂപ കിട്ടും. 7 ദിവസം ഇതിൽ തുടർച്ചയായിട്ട് നമ്മുടെ ഇതിൽ, സോറി, 7 ദിവസം നമ്മൾ ഇത് കീപ്പ് ചെയ്താൽ നമ്മുടെ ഡിവൈസിൽ 2 രൂപയുടെ കിട്ടും. അങ്ങനെയാണ് 5 രൂപ കിട്ടുന്നത്. എല്ലാത്തിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, നിങ്ങളതൊന്ന് മസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ റഫർ ചെയ്തിട്ട് എങ്ങനെയാണ് റഫർ ബൈപാസ് ട്രിക്ക് ചെയ്യാൻ നോക്കാം. അതിന് ശേഷം റെഡിയും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ വാലറ്റ് ഹിസ്റ്ററി എടുത്താൽ നിങ്ങൾ കാണുന്നുണ്ടാവും. 5 രൂപ അതിൽ തന്നെ 2 രൂപ ഇൻസ്റ്റാൾ എമൗണ്ടും ഒരു റഫർ ഒരു ട്രിക്ക് ചെയ്ത് നോക്കി ഞാൻ, അത് വർക്കിംഗ് ആണ്. അതുകൊണ്ട് 5 രൂപയും, അങ്ങനെ 7 രൂപ ടോട്ടൽ തന്നെയാണ് ഉണ്ടാകുക. അല്ലാതെ റഫറിന് വേറെ അല്ല. റെഡീം എടുത്ത് നിങ്ങൾ കാണാം ബാലൻസ് 7 രൂപ. നിങ്ങൾ ബാലൻസ് ഒക്കെയാണ് 7 രൂപയുള്ളത്.
ട്രിക്ക് ചെയ്യാം. റഫർ എ ഫ്രണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ റഫറൽ കോഡ്, അതിനായി നിങ്ങളുടെ ഇവിടെ കോഡ് കാണാം. ആ റഫറൽ കോഡ് ഞാൻ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കാണാം, റഫറൽ കോഡ് കോപ്പി ഇടുന്ന കാണും. ട്രിക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഐലൻഡ് ആപ്ലിക്കേഷൻ മാത്രം ഉപയോഗിക്കുക, വേറെ ആപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യരുത്. ഐലൻഡ് ഉണ്ടവർ ഐലൻഡ് ഉപയോഗിക്കുക. റെഡ്മിയുടെ ഫോൺ ഉണ്ടാവും, റെഡ്മിയുടെ ഫോണാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. നമ്മൾ ഡ്യുവൽ ആപ്പ് യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ ഇപ്പോൾ റെഡ്മിയുടെ ഫോൺ ആയതുകൊണ്ട് ഞാൻ ഡ്യുവൽ ആപ്പാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡ്യുവൽ ആപ്പ് നിങ്ങൾക്ക് റെഡ്മിയുടെ ഫോണാണെങ്കിൽ എല്ലാവരും ഡ്യുവൽ ആപ്പ് തന്നെ യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് ചെയ്യാം, മസ്റ്റ് ആയിട്ട് നമ്മുടെ ഐലൻഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കുക. ഐലൻഡ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലൊക്കെ ഉള്ള ആപ്ലിക്കേഷനാണ്, ജസ്റ്റ് ഡൗൺ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് തന്നെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഡ്യുവൽ ആപ്പിൽ പോയിട്ട് നമ്മുടെ പൈസ ക്ലബ്ബ് ഒന്ന് ഡ്യുവൽ ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ഡ്യുവൽ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ക്രിയേറ്റ് ഡ്യുവൽ ആപ്പ് ഒന്ന് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഡ്യുവൽ ആപ്പോ ഐലൻഡോ ഇത് രണ്ടിൽ നിന്നും വിട്ടുമാറാതെ യൂസ് ചെയ്യുക, കാരണം നിങ്ങൾക്ക് നമ്മുടെ അക്കൗണ്ടൊക്കെ വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ട്രിക്ക് യൂസ് ചെയ്യുക, നിങ്ങളുടെ റിസ്കിൽ യൂസ് ചെയ്യുക, നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയി അല്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടാതെ റഫർ ട്രിക്ക് ചെയ്ത പേയ്മെൻറ്റ് കിട്ടാതിരുന്നാൽ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങളുടെ റിസ്കിൽ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽഫായിട്ട് ഒറിജിനൽ ഫ്രണ്ട്സിനെ റഫർ ചെയ്തിട്ടൊക്കെ വേണ്ട ചെയ്യാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ, എയറോപ്ലെയിൻ മോഡ് ഒന്ന് ഓൺ ചെയ്യാം, ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിടുക. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ചെയ്യാം, നമ്മുടെ ഐപി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആക്കിയിട്ടുണ്ട്, ശേഷം നമ്മുടെ ഡ്യുവൽ ചെയ്ത ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കടം കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്തതിന് മുമ്പ് നിങ്ങൾ ഓക്കെ ക്രെഡിറ്റ് ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഓക്കെ ക്രെഡിറ്റ്, അതാണ് ഏറ്റവും പെട്ടെന്ന് ഓഫർ കംപ്ലീറ്റ് ആവുക. ആ ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക, കാരണം നമുക്ക് ഇതിലൊരു ഓഫർ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ റഫർ ചെയ്ത ഫ്രണ്ട് ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് റഫർ എമൗണ്ടും കിട്ടും. അതുകൊണ്ട് ജസ്റ്റ് നമ്മളത് ക്ലിയർ ഡൗൺലോഡ് അൺഇൻസ്റ്റാൾ ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പൈസ ക്ലബ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഗൂഗിൾ ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട്. ഇനി ഒരുപാട് ഗൂഗിൾ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ചെയ്യാം. അപ്പോൾ ഫേസ്ബുക്ക് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ നമ്മുടെ പണ്ട് തന്നെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്താൽ എങ്ങനെയാണ് അൺലിമിറ്റഡ് ആയിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, അൺലിമിറ്റഡ് ആയിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്രോമയിൽ ഇൻഫിനിറ്റോ ടാബ് ഓപ്പൺ ചെയ്തിൽ ചെയ്യുക, അതായത് ഫേസ്ബുക്ക് മെയിൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ട, ക്രോമ എടുത്ത് ഇൻഫിനിറ്റോ ടാബ് എടുത്തിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ ഒരു മണിക്കൂറിന് ശേഷം ഇതിൽ ഉപയോഗിക്കാനും പറ്റുള്ളൂ നമുക്ക്, അത് എന്നാലേ നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുള്ളൂ. അപ്പോൾ ഏതായാലും ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്ത് ഫേസ്ബുക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ജസ്റ്റ് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അത് നിങ്ങൾ നമ്മുടെ ചോദിക്കും നമ്മുടെ മൊബൈൽ നമ്പർ. നിങ്ങൾ ഓൾറെഡി ഇതിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങളുടെ ഡിവൈസിൽ എടുത്തവരാണെങ്കിൽ നിങ്ങൾ ക്രോമിൽ പോയിട്ട് ജസ്റ്റ് ചെയ്യാം, ക്രോമിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് വേണമെങ്കിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അവിടെ നിന്ന് ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് കൊടുക്കാം, എന്നാലേ നമുക്ക് ഇതിൽ കിട്ടുമല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ അക്കൗണ്ട് ആണ് അവർ ചോദിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഫേസ്ബുക്ക് സേവ് ചെയ്ത് വെക്കുക. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫേസ്ബുക്കിൻ്റെ ഇമെയിൽ ഐഡിയും പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫേസ്ബുക്കിൻ്റെ അതും ഐഡിയും പാസ്വേഡും അടിച്ചതിന് ശേഷം കണ്ടിന്യൂസ് റിച്ച് നമ്മുടെ പേര് വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ എടുക്കണമെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മെയിൻ ആപ്ലിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് പോകരുത്, നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഡുവൽ ചെയ്ത ആപ്ലിക്കേഷൻ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡായിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഡുവൽ ഇതിന് ശേഷം നമ്മളോട് റഫറൽ കോഡ് ചോദിക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾ കോപ്പി ചെയ്ത റഫറൽ കോഡ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം പക്ഷേ റഫറൽ കോഡ് എൻ്റെ ഇന്ന് മിസ്സായി പോയി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത റഫറൽ കോഡ്, ഇതൊക്കെ റിസ്ക്കാണ്, അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ ഒന്നും കൂടി റഫർ കോഡ് കോപ്പി ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മസ്റ്റായിട്ട് ക്ലിയർ ചെയ്യണം കേട്ടോ. ശേഷം ഒന്നും കൂടി റഫർ കോഡ് പേസ്റ്റ് ചെയ്ത് സബ്മിറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. റഫർ കോഡ് അപ്ലൈഡ് സക്സസ്ഫുൾ ആയി, പക്ഷേ റഫർ കാര്യങ്ങളൊന്നും ആഡ് ആവില്ല. റഫർ കാര്യം ആഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു ഓഫർ നിങ്ങൾ ഇതിൽ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ റഫർ കാര്യങ്ങൾ ആഡ് ആവുള്ളൂ. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഓക്കെ ക്രെഡിറ്റ് ആണ് ബെസ്റ്റ് ആപ്ലിക്കേഷൻ. താഴോട്ട് പോയി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇവിടെ കാണാം. ഇതേപോലെയാണ് നിങ്ങൾ മെയിൻ അക്കൗണ്ട് ഉണ്ടാവുക. താഴെ ഏറ്റവും താഴെ പോയാൽ താഴെ നിന്ന് മുകളിലോട്ട് എണ്ണുന്ന സമയത്ത് മൂന്നാമതായിട്ട് ഓക്കെ ക്രെഡിറ്റ് കാണാം. സ്റ്റാർട്ട് ദിസ് ഓഫറിലൊന്ന് ക്ലിക്കാം, ഇൻസ്റ്റാൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരെ ഒരു ബ്രൗസറിലോട്ട്, നമ്മുടെ ഒരു ബ്രൗസറിലോട്ട് പോകും. ശേഷം ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ഒരു വലിയൊരു ബട്ടൺ കാണാം. ഇൻസ്റ്റാൾ ഒരുപാട് അതിനിടയിൽ ഒരുപാട് ബട്ടൺ കാണും. മെയിനായിട്ട് ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, ഇവിടെ വലിയൊരു ഇൻസ്റ്റാൾ ബട്ടൺ. അതിലൊന്ന് ഇൻസ്റ്റാൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ പ്ലേ സ്റ്റോറിൽ പോകുമ്പോൾ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ ഇതിൽ ഈ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബാക്ക് വരികയോ അതിനിടയിൽ വേറെ ജോലി ചെയ്യാൻ പോരുത്. ഇതിവിടെ ഒന്ന് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ആകുന്നത് ഇവിടെ തന്നെ ഒന്ന് അതിനെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡായി, ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ വേറെ എവിടെ നിന്ന് ഓപ്പൺ ചെയ്യും, ഇവിടെ തന്നെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ലാംഗ്വേജ് ചോദിക്കും, നെക്സ്റ്റ് കൊടുക്കുക, വെരിഫൈ മൊബൈൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മൊബൈൽ വെരിഫിക്കേഷൻ ഒന്നും ചെയ്യേണ്ട, മൊബൈൽ നമ്പർ ഒന്നും ചോദിക്കും, ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ജസ്റ്റ് ബാക്ക് വന്നിട്ട് നേരെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് നമ്മുടെ പൈസ ക്ലബ്ബ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. പൈസ ക്ലബ്ബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ നിങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ ഇമെയിൽ ഐഡി വന്നിട്ട് ടു ആഡ് ടു യുവർ വാലറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വാലറ്റ് എടുത്ത് കാണിച്ചു തരാം. വാലറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റാൾ എമൗണ്ട് രണ്ട്, പെട്ടെന്ന് തന്നെ ഒരു ഇൻസ്റ്റാളിൽ ഓപ്പൺ അത്രേ വേണ്ടു. അപ്പം തന്നെ എമൗണ്ട് ക്രെഡിറ്റ് ആകുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ അക്കൗണ്ട് റഫർ ആഡ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊക്കെ എല്ലാം ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മെയിൻ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഞാൻ മെയിൻ അക്കൗണ്ട് ഒന്ന് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് 7 രൂപയായിരുന്നു ഉണ്ടായതെൻ്റെ വാലറ്റിൽ, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് റെഡീമിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ബൂം, നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും 12 രൂപയായിട്ടുണ്ട്. 7 രൂപ നമുക്ക് ഉണ്ടായത്, 5 രൂപ പക്കായിട്ട് ആഡ് ആയിട്ടുണ്ട്. റഫറൊക്കെ
പക്ക വർക്കിംഗ് ആണ് റഫർ ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താണ് അപ്പോൾ തന്നെ വർക്കായി നിങ്ങൾക്ക് പെട്ടെന്ന് വേണ്ടി വീഡിയോ ചെയ്തു വാഴത്തിസ്റ്റ് എടുത്ത് കാണാം 10 ഉണ്ടായത് 5 ആവും ഇതാണ് റഫർ ഫ്രണ്ട്സ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് റഫറാസ് 10 ഉള്ള തന്നെ ഇൻസ്റ്റാൾ ആപ്പ് എമൗണ്ട് 2 അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ എമൗണ്ട് കാര്യങ്ങൾ ആഡ് ആകുന്നുണ്ട് ഇനി ഇതിൽ നമുക്ക് റെഡീം ഓപ്ഷൻ പറഞ്ഞ വീഡിയോ അതിൻ്റെ ഇപ്പം റെഡീമിലൊന്ന് ക്ലിക്ക് ചെയ്യാം റെഡീം ക്ലിക്ക് ചെയ്താൽ പേടിഎം ഉണ്ട് ബാങ്ക് ഉണ്ട് യു പി ഐ ഉണ്ട് 10% ചാർജ് ഇത് പിടിക്കുന്നുണ്ട് നമ്മൾ റെഡീം ചെയ്യുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ പേയ്മെൻറ്റും കൂടി കിട്ടുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ പക്കയായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റഫർ ടിക്ക് യൂസ് ചെയ്താൽ പേയ്മെൻറ്റ് കിട്ടാതിരിക്കുമോ എന്നുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ എന്ത് ചെയ്യാം ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒറിജിനൽ ഫ്രണ്ട്സിനെ റഫർ ചെയ്യാം ജെനുവൻ ആയിട്ട് എന്ത് ചെയ്യാം ഇതിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തവർക്ക് ജെനുവൻ ഒരു വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതുകൂടെ ട്രിക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ പേടിഎമ്മാണ് നോക്കുന്നത് പേടിഎമ്മിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ പേടിഎം നമ്പർ കൊടുക്കാൻ പറയും പേടിഎം നമ്പർ കൊടുക്കാം പേടിഎം നമ്പർ കൊടുത്തതിന് എൻ്റർ എമൗണ്ട് കൊടുക്കുക അപ്പോൾ മിനിമം എമൗണ്ട് പറയുന്നത് 250 രൂപ വേണം 250 രൂപ നമുക്ക് സിമ്പിളായിട്ട് ഈ ട്രിക്ക് പോയി കാരണം അൺലിമിറ്റഡ് ആണ് ട്രിക്ക് എന്ന് പറയുന്ന സമയത്ത് അൺലിമിറ്റഡ് ആണ് ജിമെയിൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് ജിമെയിൽ ഫേസ്ബുക്കിന് അങ്ങനെ ലിമിറ്റ് ഇല്ല ഒരുപാട് എനിക്ക് ഞാൻ തന്നെ വെച്ചാൽ എനിക്കൊരു 50 ഫേക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ വഴി അപ്പോൾ ഇനി ബാങ്ക് ആണെങ്കിൽ ബാങ്കിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്ത് റെഡീം ചെയ്യാം യു പി ആണെങ്കിൽ യു പി ഐ നമ്പർ കൊടുത്തിട്ട് അങ്ങനെ റെഡീം ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഓരോ ട്രിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് ചെയ്താൽ പോരാ നമ്മളിതിൽ ഡുവൽ ആപ്പ് യൂസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് അവർ എന്തായാലും ജസ്റ്റ് അവർ നിങ്ങളെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളിത് ഫുള്ളായി ഡിലീറ്റ് ചെയ്യണം അത് ഡുവൽ അപ്പോൾ തന്നെ നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് നമ്മൾ നേരത്തെ എടുത്ത നേരത്തെ എടുത്ത ആപ്പ് സെറ്റിംഗ്സ് എടുത്ത് ഡുവൽ ആപ്പ് തന്നെ എടുക്കുക എന്നിട്ട് ഇവിടെ മുകളിലായിട്ട് സെറ്റിംഗ്സിന് ഐക്കൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ഡുവൽ ആപ്പ് ഒന്ന് ആപ്സ് ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫോൺ റീസ്റ്റ് ഒന്നും കൂടി റീബൂട്ട് ചെയ്യും അതായത് ഒന്ന് ഫോൺ ഓഫ് ആയിട്ട് ഒന്നുകൂടി ഓൺ ചെയ്യാം റീസ്റ്റാർട്ട് ആവും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ പുതിയതുപോലെ ആയിട്ട് ഡുവൽ ആപ്പ് കിട്ടും എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടി ഓൺ ചെയ്തിട്ട് എന്ത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം ഇനി അയലൻഡ് ആണെങ്കിലും നിങ്ങൾക്ക് അയലൻഡിലൊന്ന് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അയലൻഡ് സെറ്റപ്പ് ആൻഡ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റിംഗ്സ് കാണാം അപ്പോൾ ഞാനിപ്പോൾ അയലൻഡ് അക്കൗണ്ട് എടുത്തില്ല അങ്ങനെ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ചെയ്യാം അത് ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആകാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലാതെ വെച്ചാൽ തന്നെ അക്കൗണ്ട് ബ്ലോക്ക് ആകാൻ അറിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം ഈ കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് 100% നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണിത് അപ്പോൾ ഇത്രയുള്ള ആപ്ലിക്കേഷൻ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നവരും കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് വീഡിയോ ചെയ്താണ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക കാരണം നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെടും കാരണം ഫുള്ളി അൺലിമിറ്റഡ് ആണ് ഫുള്ളി അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ള ഒരു ലിമിറ്റ് കാര്യങ്ങളില്ല അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നഷ്ടം വരിക അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൽ നമുക്ക് അടുത്തൊരു നല്ലൊരു കിഡിലൻ വീഡിയോ ഇനിയും കാണാം അതുവരെ ഗുഡ് ബൈ.